ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു തൽസമയം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ വളരെ കൃത്യമായി തന്നെ പരിശോധിക്കും. അതോടൊപ്പം തന്നെ വകുപ്പിൻ്റെ ഈ അതാണ് ഞാൻ പറഞ്ഞത്, അമ്മത്തൊട്ടിലിൽ കുഞ്ഞിനെ കണ്ട് എടുത്ത സമയം മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ ടൈം ലൈൻ ഉൾപ്പെടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, അസ്വാഭാവികമായിട്ടുള്ള അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ പരിശോധിക്കപ്പെടും. അതിലൊരു തർക്കവുമില്ല, അത് പരിശോധിക്കും. അതിൻ്റെ ആ തരത്തിലുള്ള റിപ്പോർട്ട് തന്നെ നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ഈ പരാതി കൊടുത്ത ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ തന്നെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ലഭിച്ച ഉത്തരം, ഈ പരാതി ലഭിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വന്ന പേരൻസുമായിട്ട് ഒരു ആദ്യത്തെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ്, ഒരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പരിശോധിക്കണം, അത് പരിശോധിക്കും. അതിൽ ഈ അമ്മയ്ക്കും നീതി ഉറപ്പാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ തന്നെ ഉണ്ടാകും, അതിലൊരു തർക്കവുമില്ല. ആ രീതിയിൽ തന്നെയായിരിക്കും ഇതിൽ നീതിപൂർവമായിട്ടുള്ള, ഏറ്റവും നീതിപൂർവമായിട്ടുള്ള ഇടപെടൽ തന്നെ ഉണ്ടാകും. ആ അമ്മയ്ക്ക് നീതി ലഭിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ തന്നെ ഉണ്ടാകും. അല്ല, ഇതില് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിന്റെ സൂക്ഷ്മാംശങ്ങൾ അറിയില്ല, പക്ഷെ ഇതൊരു കുടുംബത്തിനുള്ളിൽ നടന്ന വിഷയങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഏതൊക്കെ തലങ്ങളിൽ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവ്യക്തതയും ഇല്ല. അതിൽ തീർത്തും ഏറ്റവും ആ അമ്മയ്ക്ക് നൽകേണ്ട എല്ലാവിധമായിട്ടുള്ള പരിഗണനയും നൽകിക്കൊണ്ട് തന്നെ അതിലേറ്റവും നീതിപൂർവമായിട്ട് നമുക്കിനി ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ എന്നോട് ചോദിച്ചതുപോലെ ഇനി കോടതിയിലൂടെ കുഞ്ഞിനെ കിട്ടുന്നുള്ളൂ എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നിലപാടുകൾ തന്നെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ അമ്മയ്ക്ക് നീതി ലഭിക്കത്തക്ക രീതിയിൽ ഇടപെടലുണ്ടാകും. എങ്ങനെ അത് ചർച്ച ചെയ്ത് തന്നെ തീരുമാനിക്കും. കാരണം ഇതിപ്പം ഏത് ഘട്ടത്തിലാണ്, ഇപ്പോ ഈ കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞിനെ അഡോപ്റ്റീവ് പേരൻസിന്റെ കയ്യിൽ കൊടുത്തത് ആ പേരൻസും കുഞ്ഞും കൂടെ ഒന്ന് ഇണങ്ങുന്നുണ്ടോ എന്നറിയുന്നതിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഘട്ടം ഓഗസ്റ്റ് മാസത്തിലാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ മുഴുവൻ പ്രൊസീജിയറും നമ്മൾ പരിശോധിക്കും, അതിലെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണിത്, അങ്ങനെ ഒരു പരാതിയാണിത്. അപ്പോൾ അതിൽ ഇത് ഏതൊക്കെ തലത്തിൽ നമുക്ക് നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് ചെയ്യാം എന്നുള്ളത് തന്നെ പരിശോധിച്ച് മുന്നോട്ട് പോകും. അത് നമ്മൾ ഏത് കോടതിയിലെ, അല്ല അത് ചർച്ച, അതിലേ അടിസ്ഥാനപരമായിട്ടുള്ള നിലപാടാണ് ഞാൻ പറഞ്ഞത്. അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട് ആ അമ്മയ്ക്കും അമ്മയുടെ കണ്ണീരിനും ഒപ്പമാണ്, അമ്മയുടെ വേദനയ്ക്കൊപ്പമാണ് അടിസ്ഥാനപരമായിട്ടുള്ള നിലപാട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നിയമപരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്നുള്ളതാണ്. അതിൽ ഉണ്ടാകണമല്ലോ, കാരണം നമുക്ക് അതുകൊണ്ടാണ് ഈ ഇങ്ങനൊരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് വകുപ്പ് തലത്തിൽ തന്നെ അത് അന്വേഷിക്കണമെന്ന് നിർദ്ദേശം നൽകിയത്. അപ്പോൾ ആ സമഗ്രമായിട്ടുള്ള, ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് തന്നെ ആണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് ലഭിച്ചാൽ ഉടൻ തന്നെ നമുക്ക് എന്ത് രീതിയിൽ അത് മുന്നോട്ട് പോകാമെന്നുള്ളത് ആലോചിക്കും. അല്ല, ഈ പരാതികളുടെ സ്വഭാവം, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പരാതികളുടെ സ്വഭാവങ്ങളൊക്കെ നമുക്കൊരു വാട്സപ്പ് മെസ്സേജിലൂടെ, അല്ലെങ്കിൽ പലപ്പോഴും പല സാഹചര്യങ്ങളും പരാതികൾ പോലും ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉള്ള നിസ്സഹായാവസ്ഥകളിലായിരിക്കാം സ്ത്രീകൾ. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് ആകാം, ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ, പക്ഷേ ഇങ്ങനെയുള്ളതിൽ
ഒരു പ്രാഥമികമായ ഘട്ടത്തിൽ ഏത് തരത്തിലുള്ള പരാതിയും ആകാം, പക്ഷെ പിന്നീട് നിയമപരമായ തലങ്ങളിലേക്ക് അത് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡോക്യുമെന്റൽ ഇതുകൂടി ആവശ്യമായി വരും. പക്ഷെ പ്രാഥമികമായി ഇങ്ങനൊരു വിഷയം ഏത് തലത്തിൽ വേണമെങ്കിലും അറിയിക്കാവുന്നതാണ്. അത് നമുക്ക് പരിശോധിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, അതിൽ ഏത് തരത്തിൽ വേണം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്ന പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ വനിതാ ശിശുവികസന വകുപ്പ് തീരുമാനിച്ചത് ഒരു വാട്സപ്പ് മെസ്സേജ് മതി. പേരൂർക്കടയിൽ അനുപമയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. അനുപമയ്ക്ക് നീതി ലഭിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നാണ് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുന്നത്.